നമ്മുടെ നാട്ടിൽ നുണ ഫാക്ടറികൾ പെരുകുന്ന കാലമാണിത്. നുണ ഫാക്ടറികൾ എന്ന് പറയുമ്പോൾ അത് മാധ്യമരംഗത്തെ നുണ ഫാക്ടറികൾ. ഒരടിസ്ഥാനവുമില്ലാത്ത തെറ്റായ വാർത്തകൾ, വ്യാജ വാർത്തകൾ പടച്ചുവിടും ചാനലുകൾ, പത്രങ്ങൾ, ചില ഓൺലൈൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ. എന്നാൽ തങ്ങൾ കൊടുക്കുന്ന, പ്രസിദ്ധീകരിക്കുന്ന, അല്ലെ ടെലികാസ്റ്റ് ചെയ്യുന്ന, അല്ലെ വെബ്കാസ്റ്റ് ചെയ്യുന്ന വാർത്ത സത്യവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തതാണെന്നും അങ്ങനെ ബോധ്യപ്പെടുമ്പോൾ അത് പിൻവലിക്കുക, അല്ലെ ഖേദം പ്രകടിപ്പിക്കുക, ക്ഷമ ചോദിക്കുക എന്നുള്ള സാമാന്യ മര്യാദകളോ പാലിക്കപ്പെടുന്നില്ല. ഇതിപ്പോൾ പറയാൻ കാരണം, മുമ്പ് പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു വിഷയമാണ്, അതിപ്പോൾ പറയാൻ കാര്യം, ഒരു പ്രമുഖ രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു പ്രമുഖ മാധ്യമ സ്ഥാപനത്തിനെതിരെ കേസ് കൊടുത്തിരിക്കുന്നു, വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമായ CPIM, അതിൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ആർക്കാണ് അയച്ചിരിക്കുന്നത്? മലയാളത്തിലെ ഏറ്റവും വലിയ പത്രമായ, ഏറ്റവും വലിയ മാധ്യമ സ്ഥാപനമായ മലയാള മനോരമയ്ക്കെതിരെ. എന്താണ് വിഷയം? നവംബർ 28 മൂന്ന് ദിവസം മുമ്പ് മനോരമയിൽ വന്ന വാർത്തയാണ്. ആ വാർത്തയിൽ പറയുന്നത്, 4 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കേരളത്തിൽ SDPIയുടെ പിന്തുണയോടെ LDF ഭരിക്കുന്നു എന്ന വാർത്തയാണ്. ഇത് തെറ്റായ വാർത്തയാണെന്നും ഈ വാർത്ത പിൻവലിക്കുകയോ അല്ലെ തിരുത്തൽ വരുത്തുകയോ ചെയ്തില്ലെങ്കിൽ, 3 ദിവസത്തിനകം ചെയ്തില്ലെങ്കിൽ ക്രിമിനൽ കേസ് നടപടികളിലേക്ക് പോകും എന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മലയാള മനോരമ മാധ്യമ മേധാവികൾക്ക് അയച്ചിരിക്കുന്ന വക്കീൽ നോട്ടീസിൽ പറയുന്നത്. ഇപ്പോൾ 3rd ദിവസം ഇന്ന് കഴിയുകയാണ്. നാളെ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് ഉറ്റുനോക്കാം. അതുകൊണ്ടുകൂടിയാണ് ഞങ്ങൾ ഇന്ന് ഈ വീഡിയോ സ്റ്റോറി ചെയ്യുന്നത്. തങ്ങൾ കൊടുത്ത വാർത്ത തെറ്റാണെന്ന് മാധ്യമ പ്രേക്ഷകരെയോ വായനക്കാരെയോ അറിയിക്കാനുള്ള സാമാന്യ മര്യാദ പോലും കാണിക്കാതെ പ്രവർത്തിക്കുന്ന എത്രയോ മാധ്യമ സ്ഥാപനങ്ങൾ ഇവിടെയുണ്ട്. അവർക്കൊക്കെ ഒരു പാഠമാകട്ടെ ഈ വക്കീൽ നോട്ടീസ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം വ്യാജ വാർത്തകളുടെ ഒരു പെരുംപറ തന്നെ മുഴക്കി ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസങ്ങളും. ചാനലായാലും ഓൺലൈൻ ആയാലും പത്രങ്ങളായാലും, നമ്മുടെ സ്വർണ്ണക്കടത്ത് കേസ് കൊടിപ്പിരി കൊണ്ട് മാധ്യമങ്ങൾ ആഘോഷിക്കുന്ന കാലത്ത് ഇതേ മലയാള മനോരമ ആ കേസിലെ പ്രതി പട്ടികയിൽ ചേർക്കപ്പെട്ട, അല്ലെങ്കിൽ ആക്ഷേപങ്ങൾക്കിരയായ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കർക്കെതിരെ എന്തൊക്കെ വാർത്തകളാണ് കൊടുത്തത്? എപ്പോഴെങ്കിലും മനോരമ മാപ്പ് പറഞ്ഞതായിട്ടറിയാമോ? ഒരു ഉദാഹരണം മാത്രം ഓർക്കുക, ശിവശങ്കർക്ക് ഏക്കർ കണക്കിന് കാറ്റാടിപ്പാടങ്ങൾ നാഗർകോവിലിനും തിരുച്ചിറപ്പള്ളിക്കും ഇടയിലുണ്ട് എന്ന് പറഞ്ഞ അന്ന് ബൈലയിൽ വെച്ച് മനോരമ ഒരു വാർത്ത കൊടുത്തു. ഇന്നേ വരെ ആ വാർത്ത തെറ്റായിരുന്നുവെന്നോ ഖേദം പ്രകടിപ്പിച്ചൊരു ഒരു ഒരു തിരുത്തോ വന്നതായി നമുക്ക് ഓർമ്മയില്ല. അപ്പോൾ ഇതിനൊക്കെയുള്ള ഒരു മറുപടിയാണിത്. 4 തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്ഥാപനങ്ങളിൽ SDPI പിന്തുണയോടെ LDF ഭരിക്കുന്നു എന്ന തെറ്റായ വാർത്ത. അതിൻ്റെ വിശദീകരണം CPIM സംസ്ഥാന സെക്രട്ടറി നൽകുകയും ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ നഗരൂർ ഗ്രാമപഞ്ചായത്ത്, വറക്കലക്കടുത്തുള്ള നഗരൂർ ഗ്രാമപഞ്ചായത്ത്, പത്തനംതിട്ട നഗരസഭ, കോട്ടാങ്ങൽ ഗ്രാമപഞ്ചായത്ത്, അതുപോലെ പാലക്കാട് ജില്ലയിലെ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത്, ഈ 4 തദ്ദേശ സ്ഥാപനങ്ങളിൽ SDPIയുമായി ചേർന്ന് CPIM ഭരണം നടത്തുന്നു എന്നാണ് മനോരമയിൽ വന്ന തെറ്റായ വാർത്ത. ഈ വാർത്തയുടെ അടിസ്ഥാനം എന്താണ്? എവിടുന്ന് കിട്ടിയ വിവരം? സത്യമെന്താണ്? അതും CPIM വിശദീകരിച്ചിട്ടുണ്ട്. ഇവിടെയൊന്നും SDPIയുടെ പിന്തുണയോടെ അല്ല LDF പിന്തുണ ചോദിച്ചു വാങ്ങി ഭരിക്കുന്ന പ്രശ്നം ഉണ്ടാവുന്നില്ല. കാരണം നഗരൂർ, ഓങ്ങല്ലൂർ അവിടെ രണ്ടിടത്ത് LDFന് തനിച്ച് ഭൂരിപക്ഷമുണ്ട്. പിന്നെ പത്തനംതിട്ട നഗരസഭയിൽ സ്വതന്ത്രരുടെ പിന്തുണയോടെയാണ് ഇടതുപക്ഷം ഭരിക്കുന്നത്. അതാണ് വസ്തുത. SDPIക്ക് അവിടെ 2-3 കൗൺസിലർമാരുണ്ടെങ്കിലും അവരുടെ പിന്തുണ സ്വീകരിക്കാതെ സ്വതന്ത്രരുടെ പിന്തുണയോടെയാണ് പത്തനംതിട്ടയിൽ ഭരിക്കുന്നത്. അപ്പോഴും ഈ 3 സ്ഥലത്തും വന്നത് വ്യാജ വാർത്തയാണ്, 3 സ്ഥലങ്ങളെക്കുറിച്ച്, സ്ഥാപനങ്ങളെക്കുറിച്ച്. പിന്നെ 4th എന്താണ്? ഈ 4th പ്രശ്നം എന്ന് പറയുന്നത്, അവിടെ ആർക്ക് ഭൂരിപക്ഷമില്ലാത്തിടത്ത്
SDPI ഇടതുപക്ഷത്തിനെ പിന്തുണച്ച് അവിടെ ചെയർമാനും വൈസ് ചെയർമാനും വന്നപ്പോൾ SDPIയുടെ പിന്തുണ അവർ രഹസ്യ ബാലറ്റിൽ വോട്ട് ചെയ്തു. LDF ചോദിക്കാതെ LDFന് വോട്ട് ചെയ്തപ്പോൾ ആ വോട്ട് ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ഭരണം വേണ്ട എന്ന് രണ്ട് തവണ ഈ പഞ്ചായത്ത് ഈ ഭരണസമിതി രാജിവെച്ചു. രാജിവെച്ച് കഴിഞ്ഞ് രണ്ട് തവണ രാജിവെച്ച് മൂന്നാമതും രാജിവെപ്പാൻ വെക്കാൻ വകുപ്പില്ല, ഹൈക്കോടതി വിധിയുണ്ട്. ഇങ്ങനെ മൂന്നാമതും രാജിവെച്ചാൽ തൊട്ടടുത്ത് വന്നയാൾ അടുത്ത ഭരണാധികാരിയാവും, പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് അല്ലെ, നഗരസഭയുടെ ചെയർപേഴ്സണാവും. അപ്പോൾ അടുത്തു വരുന്ന ഏതാണ്? BJP. അപ്പം BJP അധികാരത്തിൽ വരുന്നത് തടയാൻ CPIM രാഷ്ട്രീയ നിലപാടുകാരും അവിടെ മൂന്നാമതും ഈ പറയുന്ന അവിശ്വാസ വോട്ടെടുപ്പ് നടക്കാത്ത സ്ഥിതി വന്നു. അത് ലീഗലാണ്, ഹൈക്കോടതി വിധി അക്കാര്യത്തിൽ ഉള്ളതുകൊണ്ട് കൂടിയാണെന്ന് പാർട്ടി വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തെറ്റായ വാർത്തയല്ലേ? നാല് തദ്ദേശ സ്ഥാപനങ്ങളിലും SDPIയുടെ പിന്തുണയോടെ LDF ഭരിക്കുന്നു എന്ന് പറഞ്ഞാൽ വ്യാജ വാർത്തയല്ലേ? അതിന് തിരുത്തു വേണ്ടേ? ആ തെറ്റ് പറ്റിയതിൽ പിന്നെ ഖേദം പ്രകടിപ്പിക്കണ്ടേ? മലയാള മനോരമ ഇതൊന്നുമില്ല. ഒരു കാര്യം പറഞ്ഞ് ഞങ്ങൾ ഈ വീഡിയോ അവസാനിപ്പിക്കാം. മാധ്യമ പഠനത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്, അജണ്ട സെറ്റ് ചെയ്യുന്ന മാധ്യമ പ്രവർത്തനമല്ല ശരിയായ മാധ്യമ പ്രവർത്തനമെന്ന്. എന്താണ് അജണ്ട സെറ്റ് ചെയ്യുക? ഒരു പ്രസ്ഥാനത്തിനെതിരെ, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരെ, അല്ലെ ഒരു സർക്കാരിനെതിരെ, അല്ലെ ഒരു ജനകീയ സമരത്തിനെതിരെ, വിഴിഞ്ഞം പോലുള്ള സമരമോ ഏത് സമരമോ ആയിക്കോട്ടെ, അതിനെതിരെ അജണ്ട സെറ്റ് ചെയ്തിട്ട് കൃത്യമായ ലക്ഷ്യം വെച്ചിട്ട്, ഗൂഢ ലക്ഷ്യം വെച്ചിട്ട്, നിഗൂഢ ലക്ഷ്യം വെച്ചിട്ട് നിരന്തരം വാർത്തകൾ പടച്ചുണ്ടാക്കുന്നതാണ് അജണ്ട സെറ്റ് മാധ്യമ പ്രവർത്തനം. അതിനകത്ത് വരുന്ന ഒന്നാണ് വ്യാജ വാർത്ത എന്ന് പറയുന്നത്. ഈ ഇവർക്കെതിരെ ഈ സ്ഥാപനം, ഈ പാർട്ടി, അല്ലെങ്കിൽ ഈ സംഭവം, ഇതിനെതിരെ നിരന്തരം അടിസ്ഥാനമില്ലാത്ത വ്യാജ വാർത്തകൾ കൊടുക്കുക, അത് അബദ്ധം പറ്റുന്നതല്ല. ഒരു റിപ്പോർട്ടർക്ക് ഒരു സോഴ്സ് തെറ്റാണെങ്കിൽ, അല്ലെങ്കിൽ കളക്ട് ചെയ്യുന്ന ഡേറ്റ വിവരങ്ങൾ, വാർത്തയ്ക്ക് അടിസ്ഥാനമായ വിവരങ്ങൾ തെറ്റായിട്ട് ഒരു പക്ഷേ ഒരു റിപ്പോർട്ടർക്ക് കൊടുക്കേണ്ടി വന്നേക്കുക അബദ്ധത്തിൽ. അങ്ങനെ സംഭവിക്കാറുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ അത് അബദ്ധത്തിൽ പറ്റിപ്പോയതാണെന്ന് പറഞ്ഞാൽ ആ വാർത്ത പിൻവലിക്കുകയോ അതിന് ഖേദം പ്രകടിപ്പിക്കുകയോ ചെയ്യാറുണ്ട്. അത് മനുഷ്യ സഹജമായ ശ്രദ്ധക്കുറവിലോ മറ്റോ സംഭവിക്കുന്ന ഒരു കാര്യം. പക്ഷേ അജണ്ട സെറ്റിംഗ് എന്ന് പറയുന്നത് വ്യാജ വാർത്ത ചമയ്ക്കലാണ് ഉണ്ടാക്കലാണ്, നുണ ഫാക്ടറിയിൽ നുണ ഉണ്ടാക്കുകയാണ്, നിർമ്മിക്കുകയാണ്. അതാണ് മലയാള മനോരമയുടെ വാർത്തയുടെ ഈ സ്വഭാവം. ഡിസ്ഇൻഫർമേഷൻ, ബോധപൂർവം തെറ്റായ വ്യാജ വിവരങ്ങൾ, വാർത്തകൾ കൊടുക്കുക, അതാണ് ഡിസ്ഇൻഫർമേഷൻ. അബദ്ധം പറ്റി തെറ്റായ വാർത്ത വരുന്നത് മിസ്ഇൻഫർമേഷനാണ്. ഒരു റിപ്പോർട്ടർക്ക് വരാവുന്ന ഒരു പിഴവ്, അല്ലെങ്കിൽ ശ്രദ്ധക്കുറവ്, ജാഗ്രത കുറവ് ഉണ്ടാവുന്ന മിസ്ഇൻഫർമേഷനെ നമുക്ക് സഹിക്കാം, ക്ഷമിക്കാം. പക്ഷേ അജണ്ട സെറ്റ് ഡിസ്ഇൻഫർമേഷൻ വാർത്തകൾ നുണ ഫാക്ടറികളിൽ ഉണ്ടാക്കപ്പെടുന്നതിനെ തടയേണ്ടതാണ്. അതിന് കേസോ വഴക്കോ പോകേണ്ടതാണ്. പലരും തയ്യാറാവില്ല. ഇപ്പോൾ ഇവിടെ ഈ കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം, ഏറ്റവും വലിയ മാധ്യമത്തിനെതിരെ, മാധ്യമ സ്ഥാപനത്തിനെതിരെ അങ്ങനെ ഒരു കേസ് കൊടുത്തത് വളരെ ഉചിതമായി എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം.